ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ മോൾ പുറഭാഗം. അപ്പോൾ ഇവർക്ക് 12 ഏക്കർ വസ്തു കാണാനുള്ളത്. വസ്തു ഇതിൽ മൊത്തം ഫോറസ്റ്റിൽ നല്ല മരങ്ങളും നല്ല സൂപ്പർ ഏരിയയാണ്. ഒരു 12 ഏക്കർ ചുറ്റളവാണ്. അപ്പോൾ അവിടെ അവിടേക്ക് ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. വന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ഏരിയകൾ, ആൾക്കാർ വന്നിട്ട് ഇരിക്കാനുള്ള എല്ലാ ഏരിയ ഉണ്ട്. അതാണ് ഇവിടുത്തെ ചെയർ. പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് ഒരു 12 ഏക്കറിലാണ് അവർക്ക് കിടച്ചിട്ടുള്ളത് പറഞ്ഞത്. അപ്പോൾ എല്ലാ സൈഡിലും അവർക്ക് ഉള്ള വഴികളുണ്ട്, നമുക്ക് പോയി കാണുകയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ചെയറുകൾ എല്ലാം തരുന്നുണ്ട്. നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മൊബൈൽ എൻ്റെ ബാറ്ററി ചാർജ് തീരാറായിട്ടുണ്ട്. ഞാനിവിടെ നിർത്തി ഇപ്പോൾ ഈ പുറംഭാഗത്ത് കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഇവിടെ ഒരുപാട് മരങ്ങളാണ്, അതുപോലെ പൂക്കളും എല്ലാം നല്ല അറേഞ്ച്മെൻറ്റാണ് അവർ ചെയ്തിരുന്നത്. എല്ലാം നല്ല അറേഞ്ച്മെൻറ്റാണ് അവർ ചെയ്തത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 12 ഏക്കറുകളും ഉണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നല്ല സെറ്റപ്പ് ഏരിയയാണ്. പിന്നെ അതിൻ്റെ ക്യാമറയുടെ വരച്ചാൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകാത്തത്. എല്ലാം മരങ്ങളും ഒക്കെയാണ്. ഇതതിൻ്റെ മറ്റൊരു പാർട്ടാണ്, ആനിമലിൻ്റെ മറ്റൊരു പാർട്ടാണ്. അവിടെ എല്ലാവർക്കും ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ റോഡ് അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങിപ്പോയി ഇങ്ങോട്ട് വരാൻ പറ്റും. ബൈസൈക്കിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി വരാൻ പറ്റുന്നു, പറ്റും. ഇതെല്ലാം പോയി വീഡിയോ എടുക്കാനൊക്കെ പറ്റും. 12 ഏക്കറുണ്ട്. പിന്നെ ഇത് മറ്റേ ആദ്യം കയറിയ ആനിമൽ മ്യൂസിക് മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡ് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മരങ്ങൾ പോലെ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഉള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുമായിരിക്കും ഇതൊക്കെ. ഇതാണ് മറ്റേ ആനിമലിൻ്റെ ഏരിയ. നല്ലത് ഇതൊക്കെ അവരുടെ ഫ്രണ്ടിൽ ഫിറ്റ് വെച്ചേക്കുന്ന ചെടികളാണ്. ഇതെല്ലാം നല്ല പ്ലാസ്റ്റിക്കിനണക്കിരിക്കുകയാണ് ഈ ചെടികൾ. ഇതാണ് അവരുടെ ഫ്രണ്ട് സൈഡ്. ഇതെല്ലാം അവിടുത്തെ ഏരിയയാണ്. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതാണ്.